പ്രിയമുള്ളവരെ വാഴ്ത്തപ്പെട്ട ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവിൻ്റെ തൃപ്പാദങ്ങളാൽ പവിത്രമായ മാന്നാനത്തെ കൃപാഗോപുരത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഭാരതീയ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ഉൾക്കാഴ്ചയോടെ ക്രൈസ്തവ മൂല്യങ്ങൾക്ക് ഔന്നത്യം കൽപ്പിച്ച് ബാസ്റൗമ അഥവാ മലമൂളിലെ വീട് നിർമ്മിച്ച് കർമ്മനിരതനായ മഹാപുരോഹിതനാണ് ചാവറയച്ചൻ. ഓരോ വ്യക്തിയുടെയും സ്വഭാവ മഹിമയ്ക്കുതകുന്നതും കുടുംബഭദ്രതയ്ക്ക് ദൃഢതയേകുന്നതുമായ ദീർഘവീക്ഷണത്തോടെയാണ് അദ്ദേഹം ഒരു നല്ല അപ്പൻ്റെ കർത്തവ്യത്തെ കരുതി ചാവുരോൾ എഴുതിയിട്ടുള്ളത്. മാതാപിതാക്കൾക്ക് മക്കളോടും മക്കൾക്ക് മാതാപിതാക്കളോടും ഗുരുഭൂതരോടും ദൈവത്തോട് തന്നെയും ഉണ്ടായിരിക്കേണ്ട സവിശേഷതകളാണ് ഈ ചിന്താക്കുറിപ്പുകൾ. കുട്ടികളുടെ സർഗാത്മക കഴിവുകളെ ആത്മീയവൽക്കരിച്ച് അത് ഓരോ വ്യക്തിയിലും പ്രാവർത്തികമാക്കുവാൻ ചാവറയച്ചൻ്റെ ചാവുരോൾ പ്രചോദിപ്പിക്കുന്നു. ലക്ഷ്യങ്ങളെക്കുറിച്ച് ഏറെ ബോധവാന്മാരാകുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്ന സന്തോഷ സുദിനമാണല്ലോ ഓരോരുത്തരുടെയും പിറന്നാളുകൾ. ആഘോഷങ്ങൾക്ക് നിങ്ങളുടെ ജന്മദിനത്തിന് ചാവറയച്ചൻ നൽകുന്ന വിശിഷ്ട സമ്മാനമാകട്ടെ നന്മയുടെ മധുരം നിറഞ്ഞ ഈ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഹരിതാപശോഭയും ആത്മാവിൻ അനുരാഗവും ഗതകാല സ്മരണയിൽ എരിഞ്ഞടങ്ങും. ശോഭയും ആത്മാവിനനുരാഗവും ഗതകാല സ്മരണയിൽ എരിഞ്ഞടങ്ങും. ഹരിതാപശോഭയും ആത്മാവിനനുരാഗവും ഗതകാല സ്മരണയിൽ. ഇതൊരു സ്പെഷ്യൽ സെലിബ്രേഷൻ അല്ലേ? പിന്നെ അടിച്ചു പൊളിക്കണം. എന്ത്, ഈ സെറ്റപ്പ് അടിച്ചു പൊളിക്കാനോ? തുടങ്ങി വാചകമടി. ഇതെന്താ വാചകമടി? ഇത് വെറും പൊട്ടാസ്. അതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. ഒരാൺചർക്കം വന്നിരിക്കുന്നു, കഞ്ചാലും ഉണ്ട്. സാരമില്ല ഡെബിനെ,
നമുക്കിതിന് പകരം വീട്ടാം. നമുക്കിവിടെ പീഡിപ്പിക്കാം. ഒരു കാര്യം എന്തോന്ന്, അതവൻ അടിപൊളിയായിട്ടൊരു ഡയലോഗ് വിട്ടെന്നല്ലേ ഉള്ളൂ. സമാധാനായി. എന്താ എല്ലാരും കൂടി ഒരു ചിരി? എന്നെ കളിയാക്കിയതാണോ? ഇന്ന് നിന്നെ ആരും കളിയാക്കാനില്ല ഡിജോ. നമുക്കിപ്പോൾ ഡിജോയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാം. പിടികിട്ടാത്ത വാക്കുകൾക്ക് പിന്നാലെ പോകേണ്ടതില്ല. മധുരം കൊണ്ട് മനസ്സ് നിറയ്ക്കുന്ന ഡിജോയുടെ ജന്മദിനം, കൂട്ടുകാരുടെ സ്പെഷ്യൽ പാർട്ടി. അയ്യോ, ചാവറേച്ചനിത് എങ്ങനെ അറിഞ്ഞു സ്പെഷ്യൽ പാർട്ടിയാണ്? ഞാൻ എവിടെ, ഇപ്പോഴും എപ്പോഴും നിങ്ങളോടൊത്തുണ്ടല്ലോ. നിങ്ങളുടെ സ്പന്ദനങ്ങൾ ഞാൻ അറിയുന്നുമുണ്ട്. അപ്പോൾ ചാവറേച്ചൻ ഇവൻ നേരത്തെ പറഞ്ഞ നമ്പറും കേട്ടോ? അക്ഷരം പഠിച്ചു തുടങ്ങിയാൽ 1000 വാതിലുകൾ തുറക്കും. അകത്തേക്കും പുറത്തേക്കും ശാന്തമായി ഒഴുകുന്ന അക്ഷരങ്ങളെ നവരസം ചാർത്തുമ്പോൾ അവയ്ക്കെല്ലാം എന്തെന്ത് അർത്ഥതലങ്ങളാണ്! അതിനായി വായിക്കണം, എഴുതണം. ഞാൻ ആനയുടെയും കുരങ്ങച്ചാരുടെയും കഥ വായിക്കും. സൂപ്പർമാന്റെ കഥയാണ് എനിക്കിഷ്ടം. എന്റെ വീട്ടിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. നല്ല പുസ്തകങ്ങൾ വാങ്ങണം, വായിക്കണം. കുഞ്ഞുങ്ങളെ, ചീത്ത പുസ്തകങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്നത് വൈക്കോലിൽ തീ ഒളിച്ചു വയ്ക്കുന്നത് പോലെയാണ്. ചീത്ത പുസ്തകങ്ങൾ എന്നാൽ നമ്മുടെ മനസ്സാണെന്നും വിവക്ഷിക്കാം. മനസ്സ് ചീത്തയായാൽ ശരീരവും നശിക്കും. ശരീരം നശിച്ചാൽ അത് സമൂഹത്തെ ബാധിക്കും. ഇനി നമുക്ക് എലിസബത്തിന്റെ കവിതയിലേക്ക് വരാം. പറയൂ മോളെ, നിനക്ക് ഈ കവിത എഴുതാനുള്ള പ്രചോദനം എന്തെന്ന്? സമൂഹത്തിലെ പ്രശ്നങ്ങളെയാണ് ഞാൻ കുത്തിക്കുറിച്ചത്. പ്രത്യേകിച്ച് കൊച്ചു പെൺകുട്ടികൾ വരെ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കെതിരെ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അക്ഷരങ്ങൾക്കാണ് ശക്തി. ഒത്തിരി പെൺകുട്ടികൾ ഒരുപാട് ക്രൂരതകൾ അനുഭവിച്ചിട്ടും ഈ അക്ഷരങ്ങൾക്ക് എന്താ ശക്തി കൂടാത്തത്? ഞാൻ പറയാം. പണ്ട് അക്ഷരങ്ങൾക്കും മനുഷ്യർക്ക് തന്നെയും ഒതുക്കമുണ്ടായിരുന്നു. ഗ്രാമത്തിന്റെ വിശുദ്ധിയും നഗരത്തിന്റെ തലയെടുപ്പും ഇഴകോർത്ത് കിടന്നിരുന്നു. അപ്പനും അമ്മയും മക്കളും മക്കളുടെ മക്കളും അപ്പൂപ്പനും അമ്മുമ്മയും നാടിന്റെ അഭിമാനമായിരുന്നു. കൂട്ടുകുടുംബ സമ്പ്രദായത്തിൽ സമ്പത്തും ദാരിദ്ര്യവും മാറി മാറി വന്നിട്ടും അവരെന്നും ഒരു കുടുംബമായി ജീവിച്ചു. കുടുംബ പ്രാർത്ഥനകളിൽ അവർ കൂട്ടായി ചേർന്നു. നല്ല നല്ല പുസ്തകങ്ങളും മുത്തശ്ശിക്കഥകളും പഴഞ്ചൊല്ലുകളും നാട്ടിലെങ്ങും കിളികൾ പോലും ചൊല്ലി രസിച്ചു. നിങ്ങൾ നല്ല പുസ്തകങ്ങളിലേക്ക് വരിക, നല്ല കാഴ്ചകളിലേക്ക് ചെല്ലുക. നാടിൻ്റെ സമൃദ്ധി, ഐശ്വര്യം എന്നിവയൊക്കെ നെന്മണികളായി കൈനിറച്ചു കൊടുക്കാൻ പോവുക. കിളിപാടും പാട്ടിൻ്റെ ഈണങ്ങളിൽ കളിയാടും നാടിൻ്റെ പെൺകീടങ്ങൾ. കിളിപാടും പാട്ടിൻ്റെ ഈണങ്ങളിൽ കളിയാടും നാടിൻ്റെ പെൺകീടങ്ങളിൽ. ഇനിയും ആ താളത്തിൽ കളി നീല പന്തലും ആയിരം നക്ഷത്ര ശോഭ നിറയ്ക്കട്ടെ. കിളിപാടും പാട്ടിൻ്റെ ഈണങ്ങളിൽ കളിയാടും നാടിൻ്റെ പെൺകീടങ്ങളിൽ. ഇനിയും
നല്ല പാട്ട്, ബാക്കി പാടു. അയ്യോ, അതെനിക്ക് അത്രേ അറിയൂ. മോളെ, നീ ചളവാക്കല്ലേ. ചാവറച്ചൻ എന്ത് വിചാരിക്കും? നീ എങ്ങനെങ്കിലും ഒപ്പിച്ചു പാട്. ഒപ്പിച്ചു പാടാനോ? എന്നാ പിന്നെ നീ പാട്. മാനം രക്ഷിച്ചിട്ട് തന്നെ കാര്യം. ഒരു മൂളിപ്പാട്ട് പോലും പാടാത്ത നീ ഇടങ്ങേറാക്കല്ലേ. ഈ സിറ്റുവേഷൻ ഞാൻ മാനേജ് ചെയ്തോളാം. ഇത് ചളാവും. ചാവറച്ചാ, ഞാൻ പാടാം. ഞാൻ പാടാം ബാക്കി. സരിങ്ങേരി മാത്രമല്ല പാട്ടില്ലേ. എന്റെ വായനോലും കേക്കരുത്. ഞാൻ ഈ കർണാട്ടി രാത്രി മാത്രം പാടുന്നുണ്ട്. ഇതത്ര എനിക്ക് അങ്ങ് വരുന്നില്ല. പമ്പത്തത്തിന്റെ കുമള പൊട്ടി. ചില അവസരങ്ങളിൽ ചിലരിങ്ങനെയാണ്. ഒന്ന് പ്രമാണി ചമയാൻ വങ്കത്തം കാട്ടാൻ കഷ്ടപ്പെടും. സോറി. ഒരു സോറിയിൽ ഒതുങ്ങരുത് യാതൊന്നും. നിങ്ങൾ ആരെന്ന്, നീ ആരെന്ന് സ്വയം മനസ്സിലാക്കുക. ലോകമെന്തെന്ന്, മനുഷ്യരെന്തെന്ന് സ്വയം അറിയുക. ഭൂമി തന്മീതെ നമ്മൾ കാണുന്ന സമസ്തവും ഭേദം കൂടാതെ മാറി നീങ്ങുന്നു ക്ഷണേ ക്ഷണേ. ഇഹലോകം വലിയൊരു കുമിള, മനുഷ്യരോ അതിലെ ചെറു കുമിളകളും. കുമിളയ്ക്കുള്ളിലെ കുമിളകൾ സ്വപ്നം കാണുന്നു. ആകാശം മുട്ടാനും പാതാളം കാണാനുമുണ്ടാക്കുന്ന മായവും മറിമായവുമൊക്കെ ചെറു സൂത്രക്കാരായ നിങ്ങളുടെ വമ്പത്തങ്ങളാണ്. ഞാനെന്ന ഭാവവും കൊച്ചു കൊച്ചു കുറുമ്പുകളും കുമിളയ്ക്കുള്ളിൽ നിറയും.
അത് താനേ പൊട്ടും. വെയിലേറ്റാൽ മഴവില്ല് കാണാവുന്ന, ഇളം കാറ്റിൽ പറന്നു നടക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ മെല്ലെ ഊതുന്ന ശ്വാസത്തിൽ അതിൻ്റെ താളത്തിൽ കുമിളകൾ നൃത്തം വയ്ക്കും. അവറ്റകൾ എങ്ങും തൊടില്ല, തൊട്ടാലോ പൊട്ടിപ്പോവും. സൃഷ്ടിക്കപ്പെട്ട കുമിളകൾ ആ ഇത്തിരി നേരമെങ്കിലും സ്വയമെന്ന് കരുതിയാലോ? താനാണ് സർവസ്വതന്ത്രനെന്ന്, സൗഭാഗ്യവാനെന്ന്. അഹങ്കാരം അല്ലാതെന്താ? എവിടെയെങ്കിലും മുട്ടിയാൽ പൊട്ടുന്ന കുമിളകളുടെ ഒരു കാര്യമേ. അതങ്ങനെയാണ്. കുമിളകൾ പക്ഷേ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാറില്ല. നിലനിൽക്കുന്നിടത്തോളം കാലം സർവാധിപതിയെന്ന് കരുതും. നീയും ഒരു കുമിളയാണെന്ന് സങ്കല്പിച്ച് തെറ്റുകൾ ആവർത്തിക്കുമ്പോൾ കറുത്ത മാർക്കുകളും കൂടിക്കൂടി വരും. മഴവില്ല് വിടർത്തിയ സൗന്ദര്യമുള്ള കുമിള ഇരുണ്ടുവരും. കണ്ണുകാടാതെ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് എവിടെയെങ്കിലും പൊട്ടിയുടയും. അതുകൊണ്ട് നൈമിഷികമായ ജീവിതത്തിൽ ഏറ്റവും നല്ലതെന്താണ്? നന്മ ചെയ്യുക, തിന്മയെ പറ്റി ചിന്തിക്കുകയോ അരുത്. ഓ, നമ്മളൊക്കെ കൊച്ചു കുമ്മളകളാണല്ലേ. ഇനി ഞാൻ പാടാം, ഞാൻ ആ പാട്ട് പൂർത്തിയാക്കാം.
എന്റെ അമ്മോ എന്ത് ബലൂൺ! ഇതുപോലെ ബലൂണുള്ള മൂന്ന് പാക്കറ്റ് വേറെ ഉണ്ട്. ഗൾഫിലുള്ള എന്റെ അങ്കിൾ എന്റെ ബർത്ത്ഡേക്ക് അയച്ചെന്ന സമ്മാനമാണ്. ഭാഗ്യവതി! ഈ ബണ്ടൻ ബലൂണുകൾ ഞങ്ങൾക്ക് ഓരോന്ന് സ്വന്തമായിട്ട് തരുമോ? ഇല്ലില്ലില്ല, അതിപ്പ പറയാൻ പറ്റില്ല. അല്ലേലും കീർത്തി തരില്ല, അതെന്റെ ഇഷ്ടം. ഗ്യാരണ്ടിയുള്ള ബലൂണെന്ന് അങ്കിള് പറഞ്ഞത് ഗൾഫ് മേടാ. അത് നിന്നെ ഞങ്ങൾ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാകും. പൊട്ടാത്ത ബലൂണാത്രേ. ഇന്ന് നിന്റെ ബർത്ത്ഡേ ആയിട്ട് ഒരു കേക്ക് പോലും തന്നില്ലല്ലോ. ഓ, അത് പിന്നെ വൈകിട്ടാകട്ടെ എന്ന് വെച്ചിട്ടാ. ഞങ്ങൾ എപ്പോ വരണം? വീട്ടിൽ നിറയെ ഗസ്റ്റ് കാണും. അവിടെ നിങ്ങളൊക്കെ വന്നാൽ എനിക്ക് ശ്രദ്ധിക്കാൻ പോലും സമയം കിട്ടില്ല. ഓ, എന്നാ പിന്നെ നമുക്ക് വേണ്ടെന്ന് വെച്ചാം. ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നമുക്കിന്ന് വൈകിട്ട് കൂടാ. എന്നാ പിന്നെ ഞങ്ങൾക്ക് എന്ത് പരാതി? നിന്റെ ബർത്ത്ഡേ, നിന്റെ വീട്, നിന്റെ ബലൂണുകൾ, നമ്മുടെ കേക്ക് അടി ഏറ്റു. അപ്പോൾ ഇതാ അടിപൊളി ബർത്ത്ഡേ സെലിബ്രേഷൻ. ഹായ്. കീർത്തി മോൾക്ക് ബർത്ത്ഡേ ആശംസകൾ. താങ്ക് യു ചാവറേച്ചാ. കൂട്ടുകാരുടെ ഒരുക്കങ്ങളാവും ഇതൊക്കെ. നന്നായിരിക്കുന്നു. എന്തു പറ്റി? നിന്റെ നെറ്റിയിൽ മാത്രം ഒരു വച്ചുകെട്ട്. അത് ഇന്നലെ ഇവൾ സൈക്കിളിൽ നിന്ന് വീണതാ. ഒരു നിമിഷവും കൂടി കടന്നുപോയി. ഇവളുടെ നെറ്റി പൊട്ടിയത് സൈക്കിളിൽ നിന്ന് വീണിട്ടല്ല, കീർത്തി തള്ളിയിട്ടതാ. ഞങ്ങൾ കണ്ടതാ. മധുരം കൊണ്ട് മനസ്സുകളെ കീഴടക്കുന്ന ഈ ദിവസം നീ എത്ര നുണകൾ പറഞ്ഞു. നിന്നെ വേദനിപ്പിക്കാനല്ല, നീ ഊതി വീർപ്പിച്ച ബലൂണുകളോട് ചോദിക്കാമായിരുന്നില്ലേ എന്തുകൊണ്ട് അവ പൊട്ടിയെന്ന്? ബലൂണുകൾ ഉത്തരം പറയുമോ? കാര്യമറിയാനുള്ള തിടുക്കം. ഞങ്ങൾ ബലൂണുകൾക്ക് കാറ്റ് നിറഞ്ഞെന്നാലേ ജീവൻ വയ്ക്കും. ആ ജീവൻ ലഭിക്കുന്നത് മനുഷ്യരിൽ നിന്നുമാണ്. നമ്മളൊക്കെ ബലൂണുകൾ ഊതിർപ്പിക്കുമ്പോഴാണോ അവറ്റുകൾക്ക് ജീവനുണ്ടാവുന്നത്? ഇനി എന്റെ നിസ്സാര ചോദ്യങ്ങൾ. ഉത്തരം നൽകിയാൽ കഥ പൂർത്തിയാവും. നിനക്കെല്ലാവരോടും ദേഷ്യമാണെന്ന് വിചാരിക്കുക.
അങ്ങനെയുള്ള നീ ബലൂൺ വീർപ്പിച്ചാൽ നിന്റെ ശ്വാസത്തിലൂടെ എന്താവും ബലൂണിലേക്ക് കടക്കുക? അത് പിന്നെ എന്റെ ദേഷ്യമായിരിക്കും. ഇനി നിന്നോട് നിന്റെ അടുത്തിരിക്കുന്നവനോട് നിനക്ക് അസൂയയാണെങ്കിലോ? എന്റെ അസൂയ കൊണ്ടാവും ബലൂൺ നിറയുക. അഹങ്കാരമാണെങ്കിലോ? ബലൂൺ അഹങ്കാരം കൊണ്ടും നിറയും. അവരനെ ചതിക്കണമെന്ന ആഗ്രഹത്തോടെയാണെങ്കിൽ? ശരി, ഇനി സ്നേഹമാണെങ്കിലോ? കാപട്യമില്ലാത്ത സ്നേഹം. ബലൂണുകളിൽ സ്നേഹം നിറയും. എങ്കിൽ ഒരു നിമിഷം പോലും തിന്മ പറഞ്ഞു നിങ്ങൾ പാഴാക്കരുത്. ഞാൻ നിന്നോട് പറയില്ല. നിന്റെ അങ്കിൾ നിനക്ക് എത്ര ബലൂണുകൾ അയച്ചു തന്നു? അതൊന്നും അങ്കിൾ അയച്ചു തന്നതല്ല. ഗൾഫിൽ എനിക്ക് അങ്ങനെ ഒരു അങ്കിളും ഇല്ല. അത് എന്റെ അച്ഛൻ കടയിൽ നിന്ന് വാങ്ങിയതാ. അതിനധികം വിലയുമില്ല. എന്നിട്ടാണോ നീ എന്നെ തള്ളിയിട്ടത്? സോറിടാ. എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലെ സത്യത്തെ നാവിനാൽ വഞ്ചിക്കാതിരിക്കുക. ഇലകൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്ന സൂര്യരശ്മികൾ കാണോ? അതോ ഇലകൾക്ക് തന്നെയാണോ ഭംഗി? കണ്ടേ കണ്ടേ, ഡെലീന, മീനു, എബിസൻ, സാറ്റ്, കണ്ടേ കണ്ടേ, കളകളി കളകളി. എന്നെ തൊട്ടില്ല, എന്നെ തൊട്ടില്ല, ഞാനിനി എന്നില്ല. കുന്തം കുറച്ചക്കരം പോലൊന്നല്ല, നല്ല അന്തസ്സായിട്ട് തന്നെ. ഞാൻ അലങ്കരിച്ചു പറഞ്ഞതല്ലേ? ആ ഉണ്ടോ ഉണ്ടോ, പുത്തൻ ഉടുപ്പാണല്ലോ. ആ ഇന്നവളുടെ ബർത്ത്ഡേയാ. ഹാപ്പി ബർത്ത്ഡേ ആൻസ്മേരി. താങ്ക് യു. പാക്കറ്റിലെന്താ, കേക്കാണോ? ആ അതെ, കേക്ക് കണ്ട് ഈ കൊയ്യമായും കൂടെ പോന്നു. ആ ഇനി സമയം കളയണ്ട, ഉള്ള നേരത്തെ തിന്നു തീർക്കാം. എന്നാ പിന്നെ വാ, നമുക്ക് ആ മരത്തണലിരിക്കാം. ചവരേച്ച, ഇന്ന് ആൻസ്മേരിയുടെ ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റാ കരുതിയിട്ടുള്ളത്? ആൻസ്മേരിയുടെ ബർത്ത്ഡേക്ക് ഞാൻ കരുതിയ ബർത്ത്ഡേ ഗിഫ്റ്റ് നിങ്ങൾക്കും പങ്കുവെച്ചു തരാം. ഇവിടുത്തെ ഈ വൻവൃക്ഷങ്ങളുടെ തണൽ
നിങ്ങൾക്കിഷ്ടമാണല്ലേ? ഇഷ്ടമാണെന്നോ, ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാനേ തോന്നാറില്ല. വൃക്ഷങ്ങൾ മനുഷ്യർക്ക് തണൽ നൽകുന്നു, കിളികൾക്ക് കൂടൊരുക്കുന്നു, കാറ്റോട് സല്ലപിക്കുന്നു, മഴയിൽ കുളിച്ച് സുന്ദരിയാകുന്നു, വെയിലേറ്റുവാങ്ങി വളരുന്നു. പ്രകൃതി വളരെ വിലയേറിയ ഒരു ആഭരണമാകുന്നു. എന്നിട്ടാണ് മരങ്ങൾ വെട്ടിമുറിക്കുന്നത്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി എല്ലാത്തരം ഹരിതസസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുകൾ ഉൾക്കൊള്ളുന്ന ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളപ്പിച്ചു. അവ നല്ലതെന്ന് ദൈവം കണ്ടു. പിന്നീട് ദൈവത്തെ മറന്ന് മനുഷ്യൻ സൃഷ്ടിയെ തന്നെ അവഗണിച്ചു തുടങ്ങി. നാശത്തിന്റെ പാതയൊരുക്കമാണതെന്ന് അറിയാൻ വൈകി. സർവജീവജാലങ്ങൾക്കും ജനനവും മരണവുമുണ്ട്. പക്ഷേ ദൈവം തീരുമാനിക്കും മുൻപേ മനുഷ്യർ ആയുധമെടുക്കുന്നത് കൊടും പാപമാണ്. പ്രകൃതിക്ക് പോലും ക്ഷമയറ്റു പോയേക്കാം. അങ്ങനെയെങ്കിൽ മരങ്ങൾ വെട്ടിമുറിച്ചാൽ മനുഷ്യർക്ക് ഓക്സിജൻ കിട്ടാനാവില്ലേ? സംഭവിക്കാനിരിക്കുന്നതിനെ കുറിച്ച് ഓർത്ത് ആകുലരാകാതിരിക്കുക. പരിഹാര കർമ്മങ്ങളാണ് നിങ്ങൾ നിർവഹിക്കേണ്ടത്. എന്താ അതൊക്കെ? നിങ്ങളെ നിങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും സംരക്ഷിക്കുന്നത് പോലെ ചെടികളെയും പരിപാലിക്കണം. അഗ്നിക്കായി വെട്ടപ്പെടും വൃക്ഷശാഖകളിൽ തന്നെ ഭഗ്നകന്മാർക്ക് തണൽ കൊടുക്കും പത്രങ്ങളാൽ. Thank you.
ജീവജാലങ്ങൾക്കും മധുരം നിറഞ്ഞ ജന്മദിനങ്ങൾ ഉണ്ടായിരിക്കണം. അത് പകർന്നു നൽകണം. ഹൻസ്മേരിയുടെ ജന്മദിനത്തിന് ഞങ്ങളും ഒരു ചെടി നടാം. ആ ചെടിയുടെയും ജന്മദിനങ്ങൾ ആഘോഷിക്കാം. പ്രകൃതിയിൽ അവയും പൂക്കട്ടെ തളിർക്കട്ടെ. നിറയെ കായ്ഫലങ്ങൾ നൽകട്ടെ. ഞാൻ ഇന്ന് ഓർത്തിരിക്കും ഈ ജന്മദിനം. നിനക്ക് നന്മകൾ നേരുന്നു. ഇവൾക്ക് എന്ത് ഗമയായിരുന്നു? ആ കണക്കൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞപ്പോ എനിക്ക് രണ്ടടി കിട്ടിയപ്പോൾ നിനക്ക് സമാധാനായില്ലേ? എനിക്ക് സമാധാനം കിട്ടാനല്ല ശ്രീകുട്ടിക്ക് ഞാൻ കണക്ക് കാണിച്ചു തരാതിരുന്നത്. എന്നും കോപ്പി അടിച്ച് ശീലിച്ച പരീക്ഷയ്ക്ക് ആരാ കാണിച്ചു തരിക? തോറ്റു പോവില്ലേ? ഓ, ഒരു പരീക്ഷ തോറ്റു പോകാതെ കോപ്പി അടിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഓ, ഒരു പഠിത്തം പഠിച്ചു പഠിച്ചാൽ ഇവിടെ കളക്ടർ ആകുന്നതെന്ന് കാണണം. ശ്രീകുട്ടി ഏതായാലും കളക്ടർ ആവില്ല. അത് നീയാ തീരുമാനിക്കണേ. പഠിക്കാതെ എങ്ങനെയാ കളക്ടർ ആവാൻ പറ്റുക? അതിന് പണം വേണം. ആ വിദ്യ എന്റെ അടുത്തുണ്ട്. എന്റെ വീട്ടിൽ പണമുണ്ട്, കാറുണ്ട്, ഫ്രിഡ്ജുണ്ട്, എസിയുണ്ട്. പക്ഷേ നിങ്ങൾക്കതൊന്നുമില്ലല്ലോ. അപ്പോ തല കുത്തിയിരുന്ന് പഠിച്ച് കുറച്ച് പണമുണ്ടെന്ന് കരുതി കളക്ടർ ആവാൻ പറ്റില്ല. അതിന് പഠിക്കണം, ബുദ്ധി വേണം. മതി മതി, വീടത്താറായി. ഇനി വഴക്ക് മൂത്തടിയാവണ്ട. നമുക്ക് തിങ്കളാഴ്ച ബാക്കി പറയാം. ഓ, മറന്നു, തിങ്കളാഴ്ച എന്റെ ബർത്ത്ഡേയാ. ഞാൻ കേക്ക് കൊണ്ടുവരാം, ഇവളൊന്ന് കാണട്ടെ. ബർത്ത്ഡേ ആഘോഷം ഞാൻ കലക്കു. ഞാൻ വന്നില്ലെങ്കിലോ? അത് പറ്റില്ല, നീ വരണം. പാവം, അവൾക്ക് ഇപ്പോഴേ മുട്ടടിക്കാൻ തുടങ്ങി. എന്നാ ഞാൻ വരും. എന്നാ നീ വാ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ കണ്ട് നീ ഞെട്ടും. നോക്കിക്കോ. ഈ മധുരത്തിനൊരു സുഖമുണ്ട്, നിങ്ങൾക്കറിയുമായിരിക്കും അല്ലേ. ഭാവിയിലേക്ക് ചില തീരുമാനങ്ങൾ എടുക്കുവാൻ ജന്മദിനങ്ങൾക്ക് സാധിക്കുന്നു. ശ്രീകുട്ടി എല്ലാവരും സ്നേഹിക്കുന്ന ദിവസം. ബർത്ത്ഡേ അടിച്ചു പൊളിക്കാനുള്ള ദിവസമാണ്. സ്നേഹമല്ല ഒരു കുന്ത്രാണ്ടുമില്ല. കൊച്ചു മനസ്സുകളിൽ സ്നേഹം നിറയണം. ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. കളിമണ്ണിൽ കുഴച്ചെടുത്ത് അകം പൊള്ളയാക്കി ഒരു നാണയ വലുപ്പത്തിൽ ദ്വാരമുണ്ടാക്കി രൂപപ്പെടുത്തിയെടുക്കുന്ന കുടുക്കുകൾക്ക് എന്തു ഭംഗിയാണെന്നോ. നിങ്ങൾക്കറിയാമായിരിക്കും. എനിക്കുമുണ്ടൊരു കുടുക്ക. ഞാനത് പൂജാമുറിയിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ എന്റെ കട്ടിലിനടിയിൽ. എനിക്ക് രണ്ട് കുടുക്കയുണ്ട്. ഒന്ന് പ്ലാസ്റ്റിക് കുടുക്കയാണ്, ഒന്ന് പാവക്കുട്ടി. പ്ലാസ്റ്റിക് കുടുക്കുകൾ നമ്മുടെ ആവശ്യം പോലെ തുറക്കാം, അടക്കാം. പക്ഷേ മൺകുടുക്കുകൾ ഒരിക്കൽ മാത്രമേ തുറക്കൂ. അതുകൊണ്ട് തന്നെ മൺകുടുക്കുകൾക്കാണ് ഈ കഥയിലും സ്ഥാനം.
നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുന്നതാണ് ശരി. ചീത്തതിനെ ഉപേക്ഷിക്കുക, നല്ലതിനെ വളർത്തുക. എന്നിട്ട് ആ കുടുക്കിക്ക് എന്ത് സംഭവിച്ചു? ശ്രീകുട്ടിക്ക് തിടുക്കമായി. ശ്രീകുട്ടിയും ഒരു കുടുക്കിയാണല്ലോ. പറ ചാവറയച്ച. നാണയങ്ങൾ നിറഞ്ഞു തുടങ്ങും തോറും കുടുക്കയ്ക്ക് അഹങ്കാരമേറി. വീട്ടിലെ മുറിക്കുള്ളിൽ താനെപ്പോഴും കനകസിംഹാസനത്തിലാണെന്ന് കുടുക്ക സ്വപ്നം കണ്ടു. മറ്റു വസ്തുക്കൾ ഓരോന്നും പണം കൊടുത്തു വാങ്ങി അലക്ഷ്യമായി ഉപയോഗിക്കുമ്പോൾ തന്നെ മാത്രം കണ്ണിലുണ്ണിയായി നാണയങ്ങൾ തന്നു പോറ്റുന്നുവെന്ന് കുടുക്ക ഗമയോടെ പറഞ്ഞു. കുടുക്കയുടെ ഒരു വേമ്പ് പറിച്ച് ഈ കുടുക്കക്ക് ഇങ്ങനെയൊരു സ്വഭാവമുണ്ടെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്? എല്ലാ കുടുക്കയും അങ്ങനെ ആവണമെന്നില്ല. എല്ലാ കുടുക്കയിലും നാണയങ്ങൾ നിറയണമെന്നുമില്ല. ശരിയാ, ഒരു കൊല്ലായിട്ടും എന്റെ കുടുക്ക നിറഞ്ഞിട്ടില്ല. ക്ഷമയോടെ കരുതി വെക്കുക, വിവേകത്തോടെ ചെലവഴിക്കണം. ആട്ടെ, നിങ്ങൾ ആരെങ്കിലും കുടുക്ക നിറയണമെന്ന ഒറ്റ ഉദ്ദേശത്തോടെ നാണയങ്ങൾ ഇട്ട് വയ്ക്കാറുണ്ടോ? അങ്ങനെ എന്നാൽ എന്തു സംഭവിക്കും? അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി ബാക്കി വരുന്നതാണ് കുടുക്കയിൽ കരുതി വെക്കുന്നത്. ചില്ലറ നിക്ഷേപങ്ങളാണ് വലിയ വലിയ സന്തോഷം തരുന്നത്. അത് പക്ഷേ പണത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഗർവാകരുതെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ കഥയിലെ കുടുക്കയും നിറഞ്ഞോ? ഒരിക്കലാ കുടുക്കയും നിറഞ്ഞു, കനം കൂടി, അഹങ്കാരം മൂത്തു. താൻ നിറഞ്ഞു നിൽക്കുന്നത് കണ്ട് കുടുക്ക സ്വയം പ്രമാണി ചമഞ്ഞു. പാവം കുടുക്ക, വരാനിരിക്കുന്ന അപകടം കണ്ടതേയില്ല. എന്താണത്? നിങ്ങൾ തന്നെ പറയണം, എന്താണ് അപകടം? കുടുക്ക നിറഞ്ഞാൽ, പണം കൊണ്ട് അഹങ്കാരം വന്നാൽ എന്തായിരിക്കും അപകടം? കുടുക്കയുടെ സ്ഥിതി എന്താവും? ഞാൻ പറയാം. പാവം മൺകുടുക്കിക്ക് വന്നു ചേർന്ന അപകടം ഞാൻ പറയാം. എനിക്ക് മനസ്സിലായി, പണം ഒന്നുമല്ലെന്ന്. ഞാനും ആണ്, നീ എല്ലാമാണ്. പക്ഷേ സ്നേഹിക്കാൻ പഠിക്കുമ്പോൾ ഉപാധികൾക്ക് സ്ഥാനമില്ല. ജന്മദിനങ്ങൾ കരുതി വയ്ക്കുന്ന ഇത്തിരി സ്നേഹമെങ്കിലും സമ്പത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്ന നിമിഷമാകരുത്. സമ്പത്തിന്റെ പേരിൽ അഹങ്കരിക്കരുത്. നമ്മൾ മൺകുടുക്കുകളാണെന്ന് തിരിച്ചറിയുക. അതിൽ കരുതി വയ്ക്കുന്ന ആ പണത്തിനനുസരിച്ച് മനുഷ്യനെ മറക്കാതിരിക്കുക. ജന്മദിനങ്ങളിലെങ്കിലും ഈ സത്യം തിരിച്ചറിയുക.
എന്ത് പറ്റി മോളെ? നിന്റെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ആരെയും കാണണ്ട. അതെന്താ? അവരൊക്കെ എന്നെ കളിയാക്കും. ഏയ്, അതില്ല. ആട്ടെ, എന്താ കാര്യം? ഈ കുട കൊള്ളില്ല. ഈ കുടയ്ക്ക് എന്താ കുഴപ്പം? ഇതും നിന്റെ ബർത്ത്ഡേയും തമ്മിൽ എന്താണ് ബന്ധം? ഈ പന്നെ കുട കാരണം കൂട്ടുകാരൊക്കെ എന്നെ ഇന്നലെയും കളിയാക്കി, ഇന്നും കളിയാക്കും. ഇതിനൊരു ചന്തവും ഇല്ല. അവരൊക്കെ എത്ര തരം നിറമുള്ള കുടകളായാണ് സ്കൂളിൽ വരുന്നത്. എനിക്ക് മാത്രം ഈ നിറം മങ്ങിയ കുട. അതാണോ കാര്യം മോളെ? നിറങ്ങളൊക്കെ ചുമ്മാ ഒരു ഭംഗിക്ക്. നിന്നെ പോലുള്ള കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെക്കുന്നതല്ലേ. എന്നാലും അത്ര മോശമൊന്നുമല്ല എന്റെ ഈ പുന്നാരിക്കുട്ടിയുടെ കുട. നീ വാ. ഞാൻ വരില്ല. എനിക്ക് നല്ല നിറമുള്ള കുട വേണം. വാശി പിടിക്കണ്ട, പപ്പ വന്നാൽ വഴക്ക് പറയും. ബർത്ത്ഡേക്ക് മുഖം വീർപ്പിച്ചിരുന്നാൽ നല്ല ശേലാവും. വാ വാ, കേക്ക് കട്ട് ചെയ്യാൻ സമയമായി. ഇന്നി അനീഷയുടെ ബർത്ത്ഡേ ആയിരുന്നിട്ടും അവൾ പിണങ്ങിയിരിക്കുകയായിരുന്നു. അവൾക്ക് അവളുടെ നിറം കുറഞ്ഞ കുട ഇഷ്ടപ്പെടില്ല അത്രേ. കൂട്ടുകാരൊക്കെ കളിയാക്കുന്നു എന്ന്. അപ്പോ ബർത്ത്ഡേ ആയിരുന്നിട്ടും അനീഷയുടെ മനസ്സ് തെളിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പ്. ശരി, അതൊന്ന് മാറ്റിയെടുക്കാം. ഇനി എൻ്റെ ഇഷ്ടം നിങ്ങൾക്ക് കേൾക്കണ്ടേ? എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നെ തന്നെയാണ്. അതെന്താ അങ്ങനെ? അപ്പോ ഞങ്ങളെയൊന്നും ഇഷ്ടമല്ലേ? നിങ്ങളെ ഇഷ്ടപ്പെടാതെ ഞാൻ നിങ്ങളുടെ അടുത്ത് വരുമോ? ഞാൻ വിശദമായി പറയാം. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെയും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. അവിടെയെല്ലാം ചില താല്പര്യങ്ങൾ കൊണ്ടാണ് നിങ്ങളവരെ ഇഷ്ടപ്പെടുന്നത്. മിഠായി തരും, പായസം തരും, കഥകൾ പറയും, അടി വാങ്ങും,
അങ്ങനെ അങ്ങനെ ഏറെ താല്പര്യങ്ങൾ. ഒരു ദിവസം അവർ മിഠായി തന്നില്ലെങ്കിലോ, പായസം തന്നില്ലെങ്കിലോ നിങ്ങൾക്കവരോട് പിണക്കമാവും. നിങ്ങളെയെല്ലാം സഹായിക്കാൻ ഒരുങ്ങുന്ന മറ്റു പലരോടും ഇഷ്ടം കൂടും. അത് ശരിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കേറെ ഇഷ്ടം എന്നെ തന്നെയാണെന്ന്. നിങ്ങളും അതുപോലെ സ്വയം ഇഷ്ടപ്പെടണം. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരോടും ഇഷ്ടം തോന്നും. ഉപാധികളില്ലാത്ത, സ്വാർത്ഥതയില്ലാത്ത ഇഷ്ടം. സഹിക്കാനും പൊറുക്കാനും തോന്നിപ്പിക്കുന്ന ഇഷ്ടം. ആ ഇഷ്ടമാണ് വിനയം അഥവാ എളിമയായി രൂപം പ്രാപിക്കുന്നത്. നിങ്ങൾ ഓർക്കുക, എളിമയിലിറങ്ങി മുങ്ങിക്കിടക്കുന്നവർ ജീവിക്കും. എളിമയിലിറങ്ങി മുങ്ങിക്കിടക്കുന്നവർ ജീവിക്കും. പക്ഷേ ഇഷ്ടവും കുടകളും തമ്മിൽ എന്താണ് ബന്ധം? കുടകളും ചില മനുഷ്യരെ പോലെയാണ്. സ്വന്തം സൗന്ദര്യത്തിൽ മതിമറക്കും. നാലാൾ തോളേറ്റി നടന്നാൽ അഹങ്കാരത്തിന് അകമ്പടിയായി. അതുപോലെ സ്വന്തം കുടകളുടെ ഭംഗി കാട്ടാൻ അവർ തലയ്ക്കുമേൽ കുടയുയർത്തി പിടിക്കും. കുടയും താനാണ് വലുതെന്ന് കരുതി ഗമയോടെ നിൽക്കും. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങൾ. എല്ലാം ദൈവസൃഷ്ടിയല്ലേ? അചേതനമായവയ്ക്കും ജീവനുണ്ടെന്ന് സങ്കല്പിക്കുക. എങ്കിൽ അവയുടെ വേദനയും മനസ്സിലാക്കാം. അതിനാണ് ഹൃദയവിശാലതയെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നിങ്ങളൊന്ന് കേട്ടേ. നമുക്ക് വെളിച്ചം തരുന്ന, ഇരുട്ട് തരുന്ന, മഴ തരുന്ന, വെയിൽ തരുന്ന, കായ്ഫലങ്ങൾ തരുന്ന പ്രതിഭാസമല്ലേ ഭൂമി? ആ ഭൂമിയിൽ നമ്മയെല്ലാം പോറ്റുന്ന, സംരക്ഷിച്ചു പോരുന്ന ഒരു വലിയ കുട. നിറവ്യത്യാസങ്ങളിൽ, പരിഭവമില്ലാതെ, പരാതിയില്ലാതെ, ഇടയ്ക്ക് മഴവില്ലാൽ കണ്ണെഴുതുന്ന ദൈവത്തിൻ്റെ കുട. സ്വയം ഇഷ്ടപ്പെടുന്ന കുട. ആരോടും വർണ്ണ വിവേചനമില്ല. അതിരുകളില്ലാത്ത സ്നേഹമാണ് എല്ലാവരോടും. ദൈവം തമ്പുരാൻ്റെ മനസ്സറിഞ്ഞ് വിശാലമായ കൈകൾ വിടർത്തി നമ്മെ പരിപാലിക്കുന്ന ഒരേ ഒരു കുട. ഉത്തരം പറയാമോ? ആകാശക്കുട. അതെ, ആകാശക്കുട. ആകാശക്കുട കണ്ടില്ലേ, നിലപ്പൂം കൂടെ കണ്ടില്ലേ. ആകാശക്കുട കണ്ടില്ലേ, നിലപ്പൂം കൂടെ കണ്ടില്ലേ. അമ്മണി എല്ലാം ഒന്നായി കാക്കും പാക്കുടയാണേ നല്ല കുട. ജന്മദിനത്തിൻ്റെ മധുരം മനസ്സ് നിറയ്ക്കണം. വാശിയും വൈരാഗ്യവും വെടിയണം. മനുഷ്യനിർമ്മിതമായ ബാഹ്യ നിറങ്ങളിൽ മയങ്ങിപ്പോകാതിരിക്കുക. ഇനി പറയൂ, മധുരം കൊണ്ട് ഹൃദയത്തെ കീഴടക്കാൻ പറ്റുമോ? എനിക്ക് മനസ്സിലായി. ഞാനിനി എന്നെ ഇഷ്ടപ്പെടുകയാണ്. മഴയിലും വെയിലും എനിക്കെല്ലാവരെയും സ്നേഹിക്കണം. ഇരുണ്ട നിറവും എൻ്റെ വെളിച്ചമാണ്. ഇതാണ് എൻ്റെ അനീഷയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.
രോഹിണി മോൾക്ക് ജന്മദിനാശംസ. ഇഷ്ടങ്ങൾ പലർക്കും പലതാണല്ലോ. കാതോർത്താൽ അറിയാം ആ താല്പര്യങ്ങൾ. വീടിനും നാടിനും സന്തോഷമാകണം. ആരാർക്ക് നൽകുന്നുവെന്നതിലല്ല, ഏത് മനസ്സോട് നൽകുന്നുവെന്നതിലാണ് സ്നേഹമധുരത്തിന്റെ യഥാർത്ഥ സ്പർശം. ഇനിയിപ്പോ ചാവറേച്ചൻ വന്നുവല്ലോ. മോളെ, നിനക്ക് നിന്റെ കൂട്ടുകാരല്ലേ വലുത്. അവരോടൊത്തുള്ള സംസർഗമല്ലേ നിന്നെ നയിക്കുന്നത്. അതുകൊണ്ടല്ലേ നിനക്കിപ്പോൾ ഇങ്ങനെയൊരു ജന്മദിനം ആഘോഷിക്കാനും അവസരമുണ്ടായത്. പിന്നെ എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഏയ്, ഇവരങ്ങനെ പ്രശ്നക്കാരുമൊന്നുമല്ല, ആണോ? ഞാനല്ല, ഞാനൊരു പാവം. കണ്ടോ കണ്ടോ, പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നത്. ശരി ശരി, കാതോട് കാതോരം കിന്നാരം ചൊല്ലുന്ന കാറ്റിൽ കാറ്റാടികൾ ആടിത്തിമിർക്കുന്നു. കഥയറിയാത്ത ആട്ടം. നീ ആരോട് ഇടപെടുന്നുവെന്ന് പറയുക. എന്നാൽ നീ ആരാകുമെന്ന കാര്യം ഞാൻ പറയാമെന്നത് ചിന്തിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് കാറ്റെത്തിച്ചേർന്ന സമസ്യ എന്തെന്നറിയില്ലേ? കാറ്റിങ്ങനെ ചിന്തിച്ചു, എന്റെ കാറ്റിന്റെ താളത്തിലും രൂപത്തിലുമല്ലേ പ്രകൃതിയിൽ ചലനങ്ങളുണ്ടാകുന്നത്. അപ്പോ പ്രകൃതി എന്നെ എങ്ങനെയാവും സ്വീകരിക്കുക? ഉത്തരം കണ്ടെത്താൻ സ്വയം ശ്രമിച്ച് കാറ്റ് പരാജയപ്പെട്ടു. പിന്നെന്തുണ്ടായി? പിന്നെന്തുണ്ടാവാൻ, കാറ്റ് വഴിമാറിപ്പോയിട്ടുണ്ടാവും. എടുത്തു ചാടി തീരുമാനമെടുക്കരുത്, അല്പമൊന്ന് ചിന്തിക്കൂ. ഇവളുടെ തലയിൽ കളിമണ്ണാന്നാ ക്ലാസ് ടീച്ചർ പറഞ്ഞത്, പിന്നെവിടെ ചിന്തിക്കാൻ. എന്നെ കളിയാക്കുന്നത് കൊള്ളാം, കേട്ടോ ചാവറയച്ച, ഇവളെ തല്ലുകൊള്ളി എന്നാ എല്ലാരും വിളിക്കുന്നേ. സ്വന്തം പേര് പറഞ്ഞ വീട്ടിൽ പോലും അറിയില്ല. കാറ്റ് പൂഴിമണ്ണോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് ആരാണ്? എങ്ങനെയാണ് നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നത്? ഈ പൂഴിമണ്ണ് എന്തുത്തരം പറഞ്ഞിട്ടുണ്ടാവും? നീ മെല്ലെ വന്ന് ഞങ്ങളെ തൊട്ട് കടന്നു പോകുമ്പോ മനസ്സ് നാറി തണുക്കും. സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾ അനുഭവിക്കും. പക്ഷെ നിന്റെ രൂപം മാറി, ഭ്രാന്തമായ കാറ്റായി വീശുമ്പോൾ ഞങ്ങൾ ഭയചകിതരാകും.
പക്ഷെ കാറ്റിന് തൃപ്തിയായില്ല. കാറ്റ് പുഴയോട് ചോദിച്ചു, കാറ്റ് ആകാശത്തോട് ചോദിച്ചു, അത് ഇലകളോട് ചോദിച്ചു. കാറ്റിന്റെ മനസ്സ് സ്വസ്ഥമായില്ല. ആ അന്വേഷണം ഏറെ നീണ്ടില്ല. കാറ്റ് കാറ്റാടിയെ കണ്ടുമുട്ടി, ഒരു കൃത്രിമ കാറ്റാടി. എങ്കിൽ കേട്ടോളൂ കാറ്റാടി പറഞ്ഞത്, നീ കാറ്റെന്നത് ശരി തന്നെ, പക്ഷെ കാറ്റാവുന്നത് ഞാൻ കറങ്ങുമ്പോഴാണ്. നിന്റെ വേഗം നിയന്ത്രിക്കുന്നത് പോലും ഞാനാണ്. ഞാൻ കറങ്ങിയില്ലെങ്കിൽ നിനക്കെങ്ങനെ താളമുണ്ടാകും, രൂപമുണ്ടാകും? എൻ്റെ ഭംഗിയാണ് കുട്ടികളെ ആകർഷിക്കുന്നത്. എൻ്റെ ശക്തിയാണ് നിന്നെ കാറ്റായി ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് കാറ്റേ, ഞാൻ ആവശ്യപ്പെടുമ്പോൾ മാത്രം നീ വീശിയാൽ മതി, അതാണ് നിനക്ക് നല്ലത്. കാറ്റ് പുഞ്ചിരിച്ചു. കാറ്റിന്റെ സമസ്യയ്ക്ക് ഉത്തരമായി. പ്രകൃതിയിൽ കാറ്റ് എങ്ങനെയാണ് സ്വീകരിക്കപ്പെടുന്നതെന്ന് വ്യക്തമായി. ആരോടെങ്ങനെ ഇടപെടുന്നു എന്നതിനെ ആശ്രയിച്ചാവും നിന്റെ രൂപാന്തരം. സ്നേഹം കോപമാകാനും കോപം കൊടുങ്കാറ്റാകാനും നിമിഷങ്ങൾ മതി. മാനമിരുണ്ടു. അതോ ഞാനെന്ന ഭാവത്തിൻ്റെ കറുത്ത മൂടുപടം വീണതോ ഏതുമാകാം. കാറ്റ് കലിതുള്ളി. കാറ്റാടി നിയന്ത്രണം വിട്ടു പറന്നുപോയി. മണ്ണിൽ വീണു. മണ്ണ് കാറ്റാടിയെ മൂടി. ൂളത്തു തൂങ്ങിയ തൃത്രി
കുഞ്ഞുങ്ങളെ, മനുഷ്യരുടെ ഇടപെടലുകളാണ് ഒരുവന് നന്മയും തിന്മയും നൽകുന്നത്. നല്ല വിശ്വാസങ്ങൾ നേടുന്നതിനും അത് മൂടുള്ള പാത്രങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാനും ജന്മദിനങ്ങൾ കാരണമാകട്ടെ. അപ്പോൾ എന്റെ ബർത്ത്ഡേക്ക് സാവകാശം വരുമോ? വരാം. പക്ഷേ നിങ്ങൾ അഹംഭാവമുള്ള കാറ്റാടികളാവരുത്. അനുഭവമുള്ള ആകാശമാകണം, പുഴയാകണം, ഇലകളാകണം. എങ്കിലേ കാറ്റിന്റെ സ്പർശമേറ്റ് മണ്ണിന് സ്വസ്ഥതയുണ്ടാകും. ഞങ്ങൾ എവിടേക്ക് അന്വേഷിച്ചെന്നറിയോ? ടിഷ, നീ എന്താ ഇങ്ങനെ? ഓ, ഇവിടെ ഇരുന്ന് തിരയെണ്ണുകയാവും ഭൂതത്തെ പോലെ. ടിഷ, നീ എന്താടിയത്? ഇവളുടെ മനസ്സ് നിറയെ അപ്പു ആയിരിക്കും. കഴിഞ്ഞ സുനാമി തിരയിൽ നിന്ന് ടിഷയെ രക്ഷിച്ചത് അപ്പുവാ. പക്ഷേ അപ്പു സംഭവിച്ചത് സംഭവിച്ചു, അപ്പു ഞങ്ങളുടെ ആയിരുന്നില്ലേ? എന്റെ അപ്പു, അവനെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നെ രക്ഷിച്ചിട്ട് എന്നെ തനിച്ചാക്കിയിട്ട് അവൻ പോയില്ലേ? ദേ, മണി പത്തായി. ദിവിന്റെ ബർത്ത്ഡേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാ ഞങ്ങൾ ഇങ്ങ് വന്നേ. ഞാനില്ല, ഇനി ഞാൻ എങ്ങോട്ടുമില്ല. എന്നാ പിന്നെ ഞങ്ങളും പോണില്ല. നീ ഇല്ലെങ്കിൽ ദിവിന് സങ്കടാകും. നീയല്ലേ ഞങ്ങളുടെ ഹീറോയിൻ. നീ ഇല്ലാതെ ദിവിന് എന്ത് ബർത്ത്ഡേ? പിറന്നാളുകളുടെ സുദിനം മഴത്തുള്ളികൾ പോലെ രസമാണല്ലേ. അല്ല, ടിഷ ഈ കൂട്ടത്തിലൊന്നുമല്ലേ? നിനക്കൊരു സന്തോഷവുമില്ലല്ലോ കുട്ടി. ഒത്തിരി നിർബന്ധിച്ചിട്ടാ ടിഷ വന്നത്. എന്താ ടിഷ മോളെ, നിനക്ക് ദിവിന്റെ ബർത്ത്ഡേ കൂടാൻ ഇഷ്ടമല്ലായിരുന്നു? അങ്ങനെയല്ല, എനിക്കിഷ്ടം. ഞാൻ അതല്ല. പിന്നെ അവള് പറയില്ല, കാര്യം ഞാൻ പറയാം. ഈ കഴിഞ്ഞ സുനാമി തിരയിൽപ്പെട്ട് ടിഷയുടെ അപ്പു മരിച്ചു. ടിഷ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാ, അപ്പു രക്ഷിച്ചെന്നാ പറയുന്നേ. അതിനുശേഷം ഇവള് ഇങ്ങനെയാ, കളിയും ചിരിയും ഒന്നുമില്ല. ടിഷ മോളെ, എന്താ എന്താ നിനക്ക്? എന്റെ അപ്പു, എന്റെ അപ്പു. സാരമില്ല മോളെ, എല്ലാവരുടെയും സന്തോഷമാണ് തമ്പുരാൻ ഇഷ്ടം. കളങ്കമില്ലാതെ, കാലുഷ്യമില്ലാത്ത സ്നേഹ മനസ്സുകൾ കാണുമ്പോൾ തമ്പുരാൻ സന്തോഷിക്കും. സ്വർഗത്തിലിരുന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവരും ആനന്ദിക്കും. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആദ്യം അതിന് തയ്യാറാകണം. ഓരോ ജന്മം കൊണ്ടും ഓരോ ലക്ഷ്യങ്ങളുണ്ട്, അത് നിറവേറ്റപ്പെടണം. ഇഹത്തിലും പരത്തിലും സംഭവിക്കുന്നതെല്ലാം ദൈവം തമ്പുരാൻ കൽപ്പിച്ചു തരുന്ന സമ്മാനങ്ങളാണ്. യഥാർത്ഥ ഗിഫ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ്. മാനത്തെ
തന്റെ ദുഃഖങ്ങളെ കുറിച്ചോർത്ത് കാർമേഘം പിന്നെയും കറുത്തു വന്നു. ആകാശപഥങ്ങളിലൂടെ ഏകയായലഞ്ഞ കരിമേഘം ഒടുവിൽ പർവ്വതരാജനായ ഹിമവാന്റെ മുന്നിലെത്തി. ഹോ, നമ്മുടെ ഹിമാലയത്തിൽ! ഇത് കേട്ടാ തോന്നുന്നു ഇവള് എന്നും ഹിമാലയത്തിലാണെന്ന്. ഹിമവാന്റെ മുമ്പിൽ കാർമേഘം വാ തുറക്കുമോ? എന്നാ കാർമേഘത്തിന് കൊള്ളാം. നിറഞ്ഞ ദുഃഖം കണ്ട് ഹിമവാൻ കാർമേഘത്തോട് സങ്കട കാരണം തിരക്കി. കാർമേഘം നിറമിഴികളോട് തന്റെ മനസ്സ് തുറന്നു. എന്താവും? താൻ കാർമേഘമായതുകൊണ്ട് തനിക്കൊരിക്കലും സങ്കടമില്ലെന്നും മറ്റു വെൺമേഘങ്ങളെ പോലെ പ്രകാശമില്ലാത്തതുകൊണ്ടും പരിഭവമില്ലെന്നും കാർമേഘം പറഞ്ഞു. പിന്നെ എന്താവും കാരണം? നീലാംബരത്തിലെ കറുത്ത പൊട്ടായ തനിക്ക് ഒരുപാട് മക്കളുണ്ടായിരുന്നുവെന്ന് അങ്ങേക്കറിയാമല്ലോ. അങ്ങനെ ഒരു കൂട്ടം തലമുറയും കുടുംബക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും കറുത്തിട്ടായിരുന്നു. തങ്ങളൊരു ലോകമായിരുന്നു. ഋതുക്കൾ മാറുമ്പോൾ അവരോരോരുത്തരും മണ്ണിലേക്ക് പൊഴിഞ്ഞു വീണു. എന്ന് പറഞ്ഞാൽ മഴയല്ലേ? അതെ, തുള്ളി തുള്ളിയായി നിപതിക്കുന്ന മഴ. ഹിമവാൻ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ആശ്വസിപ്പിച്ചോ അതോ ഒന്നും പറയാതെ തിരിച്ചയച്ചോ? ഹിമവാൻ കാർമേഘത്തോട് പറഞ്ഞു, നിനക്ക് നഷ്ടപ്പെട്ടുവെന്ന് നീ വിശ്വസിക്കുന്ന നിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും മറ്റു പ്രിയപ്പെട്ടവരും നിനക്ക് സ്വന്തമല്ലെന്ന് നീ ആദ്യം വിശ്വസിക്ക. തമ്പുരാൻ തന്ന ദാനമാണതൊക്കെ. രണ്ടാമതായി, നിനക്ക് നിന്റെ കഴിവിൽ, സ്വന്തം കഴിവിൽ ആത്മവിശ്വാസമുണ്ടായിരിക്കുക. ഓരോ ജന്മവും ദൈവത്തിൻ്റെതാണ്. അതിൻ്റെ വളർച്ചയൊക്കെ ഈ നന്മയ്ക്കായാണ്. ആകാശത്ത് കാർമേഘമുണ്ടാകുന്നതും മഴയായി പെയ്തിറങ്ങുന്നതും പ്രകൃതിയുടെ പ്രതിഭാസമാണ്, ദൈവത്തിൻ്റെ ഇച്ഛയാണ്. എനിക്ക് നഷ്ടപ്പെട്ട അപ്പുവിനെ ഞാൻ ഓർക്കുന്നു. എനിക്ക് നഷ്ടപ്പെടാത്ത ഇവരെയും ഞാൻ ഓർക്കുന്നു. ഇനി എനിക്ക് പെയ്തിറങ്ങണം, മഴയായി പെയ്തിറങ്ങണം. ഇപ്പോ ടിഷയിലെ കാർമേഘം സ്വയം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഹരിതകവും